മലയാളാണ് അച്ഛൻ വരെ കുട്ടിക്ക് മലയാളം അല്ലേ കാണാൻ മതി പറയേണ്ട അവസരം എന്തായാലും പറയാം. പിന്നെ ഉറക്കം, ഉറക്കത്തിൽ പി എച്ച് ഡി എടുത്തിനോ എന്ന് എനിക്ക് സംശയമുണ്ട്. പെണ്ണാണാ വന്ന പറഞ്ഞോ പിന്നെ കല്യാണത്തിന്. രണ്ടുപേരുടെയും കല്യാണത്തിനെടുത്ത കുറച്ച് ഫോട്ടോസ് ഒന്ന് കണ്ടിട്ടുതരാം. സാധാരണ ആ ഒരു അമ്മേന്റെ ആ ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞ എല്ലാവരും കല്യാണ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ പെണ്ണ് ഭയങ്കര സീരിയസ് ആയിരിക്കും അല്ലേ, ഭയങ്കര സീരിയസ് ആയിരിക്കും. ഓനെ ചിരിക്കും അങ്ങനെ ആക്കുന്നില്ല. പക്ഷെ അമ്മേന്റെ അച്ഛന്റെയും കല്യാണ ഫോട്ടോ ഞാൻ അമ്മ എല്ലാ ഫോട്ടോയും 32 എല്ലാ ഫോട്ടോയും താലി കെട്ടുമ്പോ പെണ്ണാണോ വന്ന പറഞ്ഞോ പിന്നെ കല്യാണത്തിന്. പെണ്ണാണോ വന്നേരം അറിയില്ല, പിന്നെ ഒരു പറയലും കൊണ്ട് പേടിച്ചിട്ട് ടെൻഷൻ കൊണ്ട് ചിരിച്ചു പോകും. ടെൻഷൻ കൊണ്ട് ചിരിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് സാധനം. എല്ലാവരും ടെൻഷൻ നമുക്ക് മുഖത്തിൽ ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര വൃത്തി കിട്ടിയ പോലെ കേൾക്കി ഉണ്ടാവും. പക്ഷെ അമ്മ ഇങ്ങനെ എല്ലാ ഫോട്ടോയിലും ഇങ്ങനെ ഇതുപോലെയാണ് ആ ഫോട്ടോ ഉള്ളത്. പക്ഷെ നമുക്ക് ആ രണ്ടു മൂന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സിനിമേന്റെ എന്തെങ്കിലും സീൻ ഓർമ്മയുണ്ടാവില്ല. കാരണം കല്യാണം കഴിഞ്ഞപാട് കാണാൻ പോയ സിനിമയല്ലേ, അപ്പൊ നമുക്ക് ശ്രദ്ധ അങ്ങനെയല്ല സമാധാനം. നമുക്ക് സിനിമ കാണാൻ പോയി ടെൻഷനും സത്യത്തിൽ ആ സിനിമ എന്നാണ് ഓർമ്മയില്ല. പക്ഷെ ഈ ഒരു സീനാണ് ഓർമ്മയില്ല. സിനിമയിൽ ആരില്ല അഭിനയിച്ചിന്റെ സിനിമ എന്ത് അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ പറഞ്ഞാ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായി പോയ സിനിമ അഴകിയ രാവണന. അത് 3 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സിനിമ കാണാൻ അവസരം കിട്ടിയത്. ബുധനാഴ്ച വേഷം കഴിഞ്ഞ് വ്യാഴാഴ്ച സിനിമ പോയി. അച്ഛൻ ആ സിനിമ ഓർമ്മയില്ല. കാരണം അച്ഛൻ അങ്ങനത്തെ കാര്യങ്ങൾ ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഓർമ്മയില്ല. അഴകിയ രാവണൻ കാണാൻ കൊറേ കഴിഞ്ഞിട്ടാ പോയത്. അപ്പൊ അത് കല്യാണം കഴിഞ്ഞ പോയ ഫിലിം എനിക്ക് രണ്ടാൾക്കും തെറ്റിപ്പോയി. അഴിയാണല്ലോ ഉറപ്പാ. ആ ഉറപ്പാ. കാരണം അനക്ക് പോയത് എനിക്ക് ഓർമ്മയില്ല. സിനിമേന്റെ പേര് ഓർമ്മയില്ല. അത് നിങ്ങൾക്ക് ഓർമ്മയില്ല. നിങ്ങൾ എങ്ങനെയാ അതല്ലാതെ അതല്ല പോയത്. കാരണം ഈ സിനിമേന്റെ കഥ എനിക്ക് ഓർമ്മയില്ല. അഴകിരാമന്റെ കഥ എനിക്ക് ഓർമ്മയില്ല.
കല്യാണം കഴിഞ്ഞ് ആദ്യമായി സന്ദർശിച്ചത് മാമാന തമ്പരാണ്. ഞങ്ങളെ നാടിനടുത്തുള്ള ശ്രീ മാമാനക്കുന്ന് ദേവീക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയത്. അത് കറക്റ്റാണ്. അപ്പൊ ഒന്ന് രണ്ടുപേരും ശരിയാക്കിയിട്ടുണ്ട്, മറ്റേത് രണ്ടുപേരും തെറ്റിച്ചിട്ടാണ്. ഐ മീൻ ഞാൻ പറഞ്ഞത് ശരിയാ, അമ്മക്ക് ഫിലിമിന്റെ പേരറിയില്ല, അച്ഛൻ പറഞ്ഞ ഫിലിം തെറ്റാണെന്നാണ് അമ്മ പറഞ്ഞത്. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ അച്ഛനോട് ചോദിച്ചതാണ്, അമ്മ ഉണ്ടാക്കുന്ന ഏത് ഫുഡാണ് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അല്ല, അമ്മേന്റെ ആൻസർ എന്താ? അല്ല, എന്നാലും പറ എല്ലാ ഭക്ഷണവും ഇഷ്ടാ. എന്നാലും കൂടുതലും നിങ്ങൾക്ക് അച്ഛൻ, ഓക്കെ, അച്ഛൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇത് ഇതാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? അങ്ങനെ പ്രത്യേകമൊന്നും ഇല്ല. അച്ഛനല്ല, എരിശേരി. പിന്നെ ഏറ്റവും ഇഷ്ടം കഞ്ഞി കുഴിച്ച് ഇഷ്ടം. സോ അച്ഛന്റെ ആൻസർ പിന്നെ അവൾ ഉണ്ടാക്കി തരുന്ന എല്ലാ ഭക്ഷണവും എനിക്ക് ആദ്യം നന്നായി ഭക്ഷണം വെക്കാനൊന്നും ഒക്കെ അറിയില്ലായിരുന്നു. അവളെ ചേട്ടത്തിയമ്മ നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ചേട്ടത്തിയമ്മയാണ്. പക്ഷെ ആ ഒരു കൈപ്പുണ്ണി ഒന്നും ഇവക്ക് കിട്ടിയില്ല. എന്നാലും മോശമല്ലാത്ത രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട്, അതായത് കുറച്ച് കാലങ്ങളായിട്ട് സൂപ്പർ ഭക്ഷണം. എന്ത് വെച്ചാലും അതിനൊരു ടേസ്റ്റാണ്. പിന്നെ അവളെ സ്പെഷ്യലൈസ് ചെയ്തത് ചക്കപ്പായസം ഉണ്ടാക്കാനാണ്. ചക്കപ്രഥമ അതിലൊക്കെ സൂപ്പറാണ്. കാരണം എല്ലാവരും പഴഞ്ചക്ക വരിക്കച്ചക്കൊണ്ടാണ് പ്രഥമ ചക്കപ്രഥമൻ ഉണ്ടാക്കുക. ഇവിടെ പഴഞ്ചക്കയാണ് കൊണ്ട് സംഭവം നടത്തി കളഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായി. സോ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ അച്ഛനോട് ചോദിച്ചതാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് വഴക്കുണ്ടായ നിമിഷം അത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് വഴക്കുണ്ടായത്? ഉണ്ടായത് ഓർമ്മയില്ല. അതൊക്കെ ശേഷം കാരണം കല്യാണം കഴിഞ്ഞ് നമ്മള് കൊറേ കാലം ശരിക്കും പറഞ്ഞ അച്ഛൻ എന്നോട് ഉണ്ടാകുന്നു, ഞാൻ അവിടെ അങ്ങോട്ട് പോകും, ഞാൻ പെണ്ണൂല. അപ്പം കൊറേ കാലം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല, കല്യാണം കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു ആ ഒരു പക്വത ഭാഗമില്ലാതെ അപ്പൊ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു ഒന്നുമില്ല. കാരണം നമ്മള് അങ്ങനത്തെ ഒരു അറിയില്ല, ഒരു ജീവിതത്തിനെ പറ്റി ഒരു കാഴ്ചപ്പാടൊന്നും അറിയില്ല. അപ്പൊ എന്നാല് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാലും അച്ഛൻ ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോയി. വൃദ്ധന്മാരെ സൂക്ഷിക്കുവാന്നുള്ള പറഞ്ഞ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്, അതായത് ഡ്രൈവർ. അപ്പൊ ആ സിനിമക്ക് പോയി അച്ഛൻ, എനിക്കിപ്പോ ഓർമ്മയുണ്ട്, ഞാൻ അച്ഛൻ ഷൂട്ടിങ്ങിന് പോയി, ഞാൻ കോളേജിലേക്കും പോകാൻ തുടങ്ങി. അപ്പൊ പിന്നെയാണ് അച്ഛൻ കത്തയക്കാൻ തുടങ്ങി. എനിക്കിപ്പോ ഓർമ്മയുണ്ട്, ഞാൻ പിന്നെ ഞാൻ കോളേജിൽ പോകുന്നത് എന്റെ പഠിത്തമെല്ലാം പോയില്ല, ശ്രദ്ധ വരുന്നു, ശ്രദ്ധ മുഴുവൻ ഈ കത്തുകളിലേക്കായി. ഞാൻ കോളേജിൽ പോയാണ് പോസ്റ്റ് ഓഫീസ് പോകും കത്തുണ്ടാ നോക്കേ. കോളേജിലേക്ക് അയച്ചോ? കോളേജ് പോസ്റ്റ് ഓഫീസിൽ. അപ്പൊ ആ കത്തിന്റെ കവർ ഇന്ന് നടക്കാറുണ്ട്, ഊട്ടി ഗേറ്റ് ഹോട്ടൽ കത്തിന്റെ പേര്. അങ്ങനെ ആ കത്ത് അയച്ചു. ആ കത്തിലൂടെ നമ്മള് അറ്റാച്ച്മെന്റ് അയച്ച കത്ത് അങ്ങനെ കൊറേ അച്ഛൻ എല്ലാവരും ഒരു കത്ത് അച്ഛനെ വിളിച്ചു. പിന്നെ വന്നത് പിന്നെ കുഴപ്പം ഒന്നുമില്ല. പിന്നെ ആ സമയത്ത് നമ്മുടെ ചീത്ത പറയില്ലല്ലോ. എന്തായാലും ഇപ്പം ചീത്ത പറയും.
അപ്പോ അച്ഛൻ പറഞ്ഞ ആൻസർ വഴക്ക് മിക്കവാറും എല്ലാ ദിവസവും വഴക്കൊന്നും ഉണ്ടാകാറില്ല വഴക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണം ഞാൻ തന്നെയാണ് കാരണം ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതൊരു വഴക്കാവും അവള് വഴക്കൊന്നും ഉണ്ടാക്കലില്ല അങ്ങനെയുള്ള ഒരു സംഭവമേ ഉള്ളൂ അല്ലാതെ ഞാനും അവള് വായിച്ച് അങ്ങനെ വഴക്കില്ല പിന്നെ വഴക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല എൻ്റെ എന്ത് തെറ്റുണ്ടെങ്കിലും തുറന്ന് പറയും ഇത് നിങ്ങൾ ചെയ്ത തെറ്റാണെന്നല്ലേ അതാണ് ഞാൻ അവളിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഗുണം അത് അവക്കൊട്ട് ഓർമ്മയില്ല അല്ലെ ആ ഫസ്റ്റ് ഉണ്ടായത് പിന്നെ ഇടക്കിടക്ക് വഴക്കുണ്ടായിരുന്നു പിന്നെ ഇടക്കിടക്ക് വഴക്കുണ്ടാവും കയ്യിലേക്ക് കൊണ്ടാണ് ഓക്കെ രണ്ടാമതും ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത് അമ്മേനെ പെണ്ണാണാ വന്നപ്പം അച്ഛൻ എന്താണ് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താണ് സംസാരിച്ചത് ആദ്യമായി സംസാരിച്ചത് എന്ത് സെക്സ് ഒരുക്കും കേൾക്കുന്നുണ്ടോ അതായത് ഇവര് രണ്ടുപേരും അപ്പൊ പെണ്ണ് കാണാൻ വന്നത് എന്താണ് അച്ഛമ്മയും അല്ല അച്ഛനും അച്ഛന്റെ അമ്മയും കൂടെ വന്നത് വീട്ടില് ഞാനും അമ്മ പെണ്ണ് കാണാൻ വന്നതല്ല ഞാനെന്തോ അച്ഛൻ വരുമ്പോ എന്തോ കുളിമുറി കഴിവാൻ കാരണം അന്ന് അച്ഛൻ വന്നിട്ടുണ്ട് അത്ര വർത്തമാനം ഉണ്ടോന്നില്ല കാരണം നമ്മള് ഒരുപാട് ഏജ് ഡിഫറൻസ് ഒമ്പത് വയസ്സിന്റെ ഡിഫറൻസ് അപ്പൊ ഞാൻ അച്ഛനെ ഒഴിവാക്കി ഞാനൊന്നും ഭർത്താനൊന്നും അല്ല കാരണം ഞാൻ എന്റെ പണിയെ അപ്പൊ എന്നെ കാണണം തന്നെ അപ്പൊ അമ്മ പറഞ്ഞു അപ്പഴും നിങ്ങൾ അറിയില്ല നിങ്ങൾ പെണ്ണാണോ വന്നതാണ് പെണ്ണാണോ വന്നതെന്ന് അറിയില്ല അവര് ബന്ധുക്കൾ വരുവരല്ലോ ആരും അമ്മ ഒന്നും പറഞ്ഞില്ല നിങ്ങളോട് സംസാര വിഷയായിരുന്നു അതുകൊണ്ട് അനക്ക് ഒരു മടി ഉണ്ടായാലും അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ പോയില്ല അപ്പൊ അച്ഛനെ വീട്ടിൽ അച്ഛൻ അപ്പൊ എന്നെ കാണിച്ച് അകത്ത് വന്നു അകത്ത് വന്നാൽ ഞാൻ കുളിമുറി നിങ്ങൾക്കെന്നെ പുറത്തു പോയ പോലെയായിരുന്നോ കാരണം പുറത്തു പോയ പോലെയായിരുന്നില്ലേ അവർക്ക് അത് ഒന്നും അറിയില്ല അല്ല പിന്നെ ആയൊരു പക്വതയില്ല ഓക്കെ അപ്പൊ അച്ഛൻ പറഞ്ഞ ആൻസർ ഇതാണ് പെണ്ണ് കാണാൻ പോയപ്പോ വലിയ തമാശയ ഒന്നും സംസാരിച്ചില്ല പെണ്ണ് കാണാൻ പോയത് അത് അതിലും വലിയൊരു തമാശ ഞാൻ പെണ്ണ് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിശ്ചയം കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് കല്യാണത്തിന്റെ ഒരു മാസം അപ്പുറം പോയിട്ടാണ് പെണ്ണ് കാണുന്നത് പെണ്ണ് കാണുന്ന അവിടെ പോയത് ഞാൻ വേറെ ആരുമില്ല അമ്മായി ഉണ്ടായിരുന്നു കൂടെ അമ്മായിയും ഞാനും കൂടി പോയി അപ്പൊ ഇവളുണ്ട് ഇവൾ അമ്മയുണ്ട് ചേട്ടത്തമ്മയുണ്ട് എന്നെ കണ്ട ഉടനെ ഇവള് അകത്തുനിന്ന് കുളിമുറിയിലേക്ക് ഓടി അപ്പൊ നമ്മൾ അമ്മായി പറഞ്ഞു ഇങ്ങനെ ഉണ്ണി ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് അപ്പൊ ഇവൾ അമ്മ പറഞ്ഞ് അവനൊന്ന് എപ്പോ വേണമെങ്കിലും ഇവിടുന്ന് കാണാലോ ഞാനും കുളിമുറി കയറി ഒരു നോട്ടം ഇങ്ങനെ മുഖത്തേക്ക് നോക്കി പക്ഷെ ഞാൻ നോക്കുമ്പോ മുഖം അങ്ങ് തിരിച്ചറിഞ്ഞു പിന്നെ നോക്കേണ്ടി വന്നില്ല അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ കാണുന്നത് വൃത്തി കാണുന്നത് കല്യാണ പന്തലി വെച്ചിട്ടാ മോശം പറയില്ല നല്ലതേ പറയുള്ളൂ എന്തൊക്കെയാണെന്ന് പറയും ഞാൻ പറയാം അതിപ്പോ അച്ഛന്റെ ഓരോ കാര്യങ്ങള് തെറ്റാന്ന് ഞാൻ തുറന്നു പറയും പിന്നെന്താ പിന്നെ എനിക്കറിയില്ല അച്ഛൻ പറഞ്ഞിരിക്കുന്ന ആൻസർ ചെയ്താ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കേൾക്കുന്നതിന് മുന്നേ നിങ്ങൾ മൂന്ന് വാക്കില് അച്ഛനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ത്രീ വേർഡ്സില് ആദ്യം പറയാം നിങ്ങക്ക്
തോന്നുന്ന മൂന്ന് കാര്യങ്ങളാണ് അച്ഛനെ പറ്റിയിട്ടുള്ള മൂന്ന്. ഇവൻ അതൊരു ക്വാളിറ്റി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയും. പിന്നെന്താ വെച്ചാല് അങ്ങനെ ഒന്നും ആ നമ്മളിപ്പൊ ഒരു വഴക്കിടുന്നാണെങ്കിലും ആ ഒരു സമയത്തേ ഉള്ളൂ. പിന്നെ അതിനെപ്പറ്റി ഓർമ്മയുണ്ടാവില്ല, പിന്നെ മനസ്സിലാക്കിട്ട് വെക്കൂല, വേഗം സോൾവ് ആവും. പിന്നെ സോൾവ് ആവും, പിന്നെ ഞാനേ ദേശം പിടിച്ചിരിക്കും. പിന്നെന്താന്ന് വെച്ചാല് ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്നോട് ഇഷ്ടമില്ലാത്ത അതായത് എടുത്തു ജാടി ചെയ്യുന്നത് അതെനിക്ക് ഇഷ്ടമില്ല. കാരണം എന്ത് കാര്യമാണ് നമ്മളത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ചില സമയത്ത് അച്ഛൻ അത് തേച്ചു കേൾക്കാൻ എടുത്തു ചാടി ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാല് സ്നേഹിക്കാനുള്ള മനസ്സിലാക്കത്തില്ല അത്. അതായത് മക്കളെ കാര്യമായാലും ഇപ്പൊ എന്നെക്കാട്ടും കൂടുതൽ ശ്രദ്ധ അച്ഛനായിരിക്കും. അതിപ്പോ ചെറുപ്പത്തിലായാലും ഞാൻ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടും അച്ഛനും കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അത് അവരെ കുളിപ്പിച്ച് ആക്കി അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ കൈപിടിച്ച് സ്കൂളിൽ കൊണ്ടാക്കേണ്ടിട്ട് അച്ഛൻ പണിക്ക് വരെ പോകാണ്ടെന്നുണ്ട് മടിച്ചിട്ട് അച്ഛനോട് കണക്കം പറയും. അച്ഛനോട് എസ്പെഷ്യലി മഴക്കാലത്ത് മഴക്കാലം നമ്മളിങ്ങനെ തലയിൽ തോർത്തും എല്ലാരും സ്കൂളിൽ നോർമൽ ആയിട്ട് വരുന്ന സമയത്ത് എനിക്കും ചീലമിക്കും തലയിൽ തോർത്ത്, അതായത് മണ നനഞ്ഞിട്ട് പനിയെടുക്കുന്നതിന് തലയിൽ തോർത്ത്, പിന്നെ ഇവിടെ ഇങ്ങനെ മാസ്ക് എല്ലാം ഒരുമാതിരി അങ്ങനെ അതൊരു ഡ്രസ്സിലായിക്കോട്ടെ ഏത് കാര്യത്തിലായാലും നല്ല ഭാര്യ, വീട്ടുകാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു, എല്ലാരും ശ്രദ്ധിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ അച്ഛനെ നന്നായി ശ്രദ്ധിച്ചിരുന്നു. എന്റെ അച്ഛനെ വളരെ നന്നായി കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നെക്കാട്ടും കൂടുതൽ ശ്രദ്ധിച്ചത് അവളായിരുന്നു. അച്ഛനും അവളെ വലിയ കാര്യമായിരുന്നു. പിന്നെ കുട്ടികളുടെ കാര്യത്തിലും കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി അതിലൊക്കെ വലിയ, അതായത് പല സ്ഥലത്തു നിന്നും പുസ്തകങ്ങൾ സംഘടിപ്പിച്ച് കുട്ടികൾക്ക് കൊടുത്ത് കുട്ടികളെ അതിൽ നിന്നുള്ള വാക്കുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഓട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നു. അതിലൊന്നും ഞാൻ ഉണ്ടാകില്ല, ഞാനധികം പണിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും വീട്ടിലെത്തുക. അപ്പോൾ അതിൽ അവൾ തന്നെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത് കംപ്ലീറ്റ്. പിന്നെ ഉറക്കം, ഉറക്കത്തിൽ പി എച്ച് ഡി എടുത്തിനോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്ര വലിയ ഉറക്കം ഒന്നും അറിയില്ല. ഇതിപ്പോ ഒരു പത്താൾ ഇരിക്കുകയാണെങ്കിലും ആ സമയത്ത് അങ്ങ് ഉറങ്ങിപ്പോകും. ആര് വർത്തമാനം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ചിരിച്ചാലും ഒച്ച ഉണ്ടായാലും ഒന്നും പ്രശ്നമില്ല, നന്നായി അങ്ങ് ഉറങ്ങും. പിന്നെ എന്നില്ല അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ കൂട്ടുകാരുടെ അടുത്ത് പോയി കണ്ടവാന സമയങ്ങള് കളയുക, അതുപോലെ ഒരുപാട് രാത്രിയാകുക, അത് അവർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ പറയും നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ ഇത്രയും ലേറ്റ് ആകുന്നു, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് എന്നോട് സംസാരിച്ച പോലെ ഞാനില്ല ഇവിടെ എന്നോട് സംസാരിക്കാലോ. നിങ്ങളുടെ 25th വെഡിങ് ആനിവേഴ്സറി ആണ്, 25 വർഷമായി നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഷെയറിംഗ് ആൻഡ് കെയറിംഗ് അല്ലെ. സോ ഈ ഒരു മൊമെന്റില് നിങ്ങൾക്ക് അച്ഛനോട് എന്താ പറയാനുള്ളത്, ഞങ്ങളോട് രണ്ടുപേരോട് എന്താ പറയാനുള്ളത്? നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ജീവിതത്തിന്റെ പോസിറ്റീവ്, എപ്പോഴും ജീവിതത്തിന്റെ പോസിറ്റീവുകളെ മാത്രം കണ്ടും ജീവിക്കുക. പിന്നെ അതായത് ഒരു തൊഴിൽ ജീവിതത്തിൽ സ്വന്തമാക്കുക. കാരണം ഇപ്പൊ നമുക്ക് അത് അതിന്റെ വിഷമം തിരിയില്ല, കുറച്ചു കാലം കൂടി കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. ഇപ്പൊ നിങ്ങളെ സംരക്ഷിക്കാൻ നമ്മളുടെ കല്യാണം കഴിഞ്ഞാലും അതിന്റെ വിഷമം തിരിയില്ല, മനസ്സിലാവില്ല. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞാല് അതിന്റെ ആവശ്യകത ശരിക്കും മനസ്സിലായി വരും. അപ്പൊ ഒരു എന്തില്ലെങ്കിലും ഒരു കൈത്തോടില്ലെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. എന്തായാലും അച്ഛനോട് എന്താ പറയാനുള്ളത്? ആ പിന്നെ ഒരു ജീവിതത്തിൽ ഒരു സമയവും പാഴാക്കാൻ പാടില്ല. ഒഴിവ് സമയത്ത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതിന്റെ നോട്ട്സ് എഴുതി വെക്കാം. കാരണം ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് വരെ എഴുതി വെച്ച നോട്ട്സുകൾ ഇപ്പൊ എന്റെ കയ്യിലാണ്. മക്കളോട് എനിക്ക് പറയാനുള്ളത് ആരെയും ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാകും. ഞാനെപ്പോഴും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പാഠം, അദ്ദേഹം കഷ്ടപ്പെട്ട വഴികൾ, അതൊക്കെ ഒരുപാട് കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഞാനെപ്പോഴും മക്കളോട് പറയും, മക്കളെ ഇങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന്. കാരണം ആരെയും നമ്മൾ പ്രതീക്ഷിക്കരുത്. താങ്ങുണ്ടെങ്കിൽ തളർച്ചയുണ്ടാവും, താങ്ങില്ലാന്ന് തോന്നിയാൽ തളർച്ചയും ഉണ്ടാവില്ല. അതിലേറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. എനിക്ക് ഞാൻ തന്നെയാണ് റോൾ മോഡലും. കാരണം ഞാനെപ്പോഴും ചിന്തിക്കൂ എന്നെപ്പറ്റി തന്നെ, അതിലെനിക്ക് വലിയ ബഹുമാനമുണ്ട്. അപ്പോൾ ഞാൻ മക്കളോടും പറയുന്നത് അത് തന്നെയാണ്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ എവിടെയെങ്കിലും എത്താൻ പറ്റും. അതുകൊണ്ട് നന്നായി കഷ്ടപ്പെടുക, ജീവിതത്തിൽ മുന്നോറുക. ബാക്കോട്ട് തിരിഞ്ഞ് നോക്കാനേ പാടില്ല, പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കരുത്. ജീവിതം മുന്നോട്ട് തന്നെ. കട്ട് ചെയ്യൂല പറഞ്ഞു. അച്ഛനോട് എന്തെങ്കിലും പറയാനില്ല. അച്ഛനോട്
വേഗം വരാനാ? ഇപ്പം ദേഷ്യമൊന്നുമില്ല. പിന്നെ വേഗം വരാനാ? ഒന്നും പറയാനില്ല. രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ 11 നമ്മള് 25-ാമത്തെ വിവാഹ വാർഷികമാണ്. ജന്മം തന്ന അച്ഛനോടും അമ്മയോടും ആയുസ് തന്ന ജഗദീശ്വരനോടും എല്ലാരോടും നന്ദി പറയുന്നു. പിന്നെ അടുത്ത ജന്മത്തിലും മിനിനെ തന്നെ ഭാര്യയായി കിട്ടണേ ഈശ്വര എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ്. അത്ര മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് ആഗ്രഹങ്ങളും ഇല്ല, അത്യാഗ്രഹങ്ങളും ഇല്ല. അതായത് അതാണ് അതിൽ ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി. ഒരു അത്യാഗ്രഹങ്ങളും ഇല്ല, ആഗ്രഹങ്ങളും ഇല്ല. അതാണ് ഞാൻ ഉള്ളിൽ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. മതി, പറയേണ്ട അവസരം തന്നാലും പറഞ്ഞു. മാത്രം നിങ്ങക്ക് പറയാനില്ലേ? അത് സാറില്ല, അച്ഛൻ അങ്ങനെയല്ല പറഞ്ഞു. വലിയ വലിയ വേർഡ്സ് ഒക്കെ പറഞ്ഞോണ്ട് അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നില്ല പ്ലസ് ടു മുതൽ ഇങ്ങനെ നോട്ട്സ് ഒക്കെ കേൾക്കുന്നത്, അതിനൊന്നും സെന്റൻസ് ഒന്നും കിട്ടുന്നില്ല. അതാണ് സാറില്ലേ, നിങ്ങള് ഫോൺ മേടിക്കാൻ പറഞ്ഞാൽ മതി അച്ഛന്. ഓക്കെ, അപ്പൊ എനിവേസ് 25th വെഡിംഗ് ആനിവേഴ്സറി ആണ്. അപ്പോ ആൻഡ് ഞാൻ ഇപ്പൊ ഇവൻ എന്റെ ഫ്രണ്ട്സ് ആയാലും എപ്പോഴും പറയും, ചിരമിയുടെ ഫ്രണ്ട്സ് എപ്പോഴും പറയും, ലൈക് അമ്മേനെയും അച്ഛനെയും പോലെ ഒരുപാട് നല്ല ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി കുറച്ച് ഓവർ ആണെന്നാണ് എന്റെ സംശയം. അത്രയും ഫ്രണ്ട്ലി ആണ്. സോ ഞങ്ങളും ഭയങ്കര ലക്കി ആണ് ഇങ്ങനെ ഒരു പാരന്റ്സിനെ കിട്ടിയത്. എന്തും ഓപ്പൺ ആയിട്ട് തുറന്നു പറയാം. എന്തും അതെ, ഈവൻ എന്ത് കാര്യം നമുക്ക് ഓപ്പൺ ആയിട്ട് തുറന്നു പറയാൻ പറ്റുന്ന പാരന്റ്സ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേരും കിട്ടിയത്. സോ എനിവേ, സോ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ ഇനിയും ഒരുപാട് വർഷം ഒരുമിച്ച് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ എന്ന്. സോ മൈൻഡ് അപ്പ് ചെയ്യാം അമ്മമ്മ. ഓക്കെ, സോ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അല്ലെ. സോ അൻടിൽ ദെൻ, ബൈ ബൈ. Bye bye.